துயரம் துரித மத்தித ஜனகமுத்திரையிலக்கம் நாடுணர்த்துന്നു. രാജ്യവ്യാപക പണിമുടക്ക് തുടരുകയാണ്. ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് നിന്ന് ശരത് കെ ശശി ചേരുന്നുണ്ട്. ശരത്, എങ്ങനെയാണ് രാജ്യ തലസ്ഥാനത്തെ പണിമുടക്ക് പുരോഗമിക്കുന്നത്? ഉത്തരേന്ത്യയിലെ പൊതുചിത്രം കൂടി. തൊഴിലാളികരുടെ നയങ്ങൾ പിന്തുടരുന്ന കേന്ദ്ര സർക്കാരിനെതിരായ ശക്തമായ ജനവികാരവും തൊഴിലാളി വികാരവും പ്രതിഫലിപ്പിക്കുന്നത് തന്നെയാണ് ഇന്ന് അർദ്ധരാത്രി ആരംഭിച്ച രണ്ട് ദിവസത്തെ രാജ്യവ്യാപക പണിമുടക്ക്. 1991 ശേഷമുള്ള രണ്ടാമത്തെ ദ്വിദിന പണിമുടക്കിൽ ഏതാണ്ട് 20 കോടിയിലേറെ തൊഴിലാളികളാണ് അണിനിരക്കുന്നത് എന്നാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ തൊഴിലാളികൾ പണിമുടക്കിക്കൊണ്ട് റാലികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഒഡീഷയിലെ ഭുവനേശ്വറിൽ ദേശീയപാത 16 ഈ തൊഴിലാളി പ്രകടനത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ മുംബൈ നാസിക് ഹൈവേയിലും സമാന സാഹചര്യമാണ് ഉണ്ടായത്. അതേസമയം തന്നെ ബംഗാളിൽ വലിയ ജനപിന്തുണയോടുകൂടി തൊഴിലാളി പിന്തുണയോടുകൂടി നടക്കുന്ന പണിമുടക്കിനെ പൊളിക്കാൻ വേണ്ടി ശ്രമിച്ച തൃണമൂൽ കോൺഗ്രസ് അണികൾ CPM പ്രവർത്തകർക്ക് നേരെയും പണിമുടക്ക് നടത്തുന്ന തൊഴിലാളികൾക്ക് നേരെയും അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം, അതുപോലെ തന്നെ ബാങ്കിംഗ് മേഖല, ഈ 3 മേഖലകളിലും പണിമുടക്ക് വലിയ ഒരു തോതിൽ തന്നെ പ്രകടമാകുന്ന സാഹചര്യമാണ് രാജ്യവ്യാപകമായി ഉള്ളത്. കേരളം, ബംഗാൾ, കർണാടക, ത്രിപുര, മഹാരാഷ്ട്ര, തമിഴ്നാട്, ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ ഒരു തൊഴിലാളി പങ്കാളിത്തമാണ് ഈ ഒരു പണിമുടക്കിന് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, കിഴക്കൻ സംസ്ഥാനങ്ങളിലും ത്രിപുരയും ആസാമും മണിപ്പൂരും ഉൾപ്പെടെയുള്ള കിഴക്കൻ സംസ്ഥാനങ്ങളിലും പണിമുടക്കിന് വലിയ ഒരു പിന്തുണ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഉത്തരേന്ത്യയിൽ പണിമുടക്ക് ഭാഗികമാണ് എങ്കിലും മുൻവർഷത്തേക്കാൾ തൊഴിലാളി പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. നിലവിൽ ദേശീയ തലസ്ഥാന മേഖലയിലെ 70% വ്യവസായങ്ങളും പണിമുടക്കിനെ തുടർന്ന് നിശ്ചലമായി എന്നാണ് ട്രേഡ് യൂണിയനുകളുടെ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ. LIC ജീവനക്കാരും ദേശീയ തലസ്ഥാന മേഖലയിൽ 100% പണിമുടക്കുമായി സഹകരിച്ചു എന്നും ഇപ്പോൾ ട്രേഡ് യൂണിയൻ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ തൊഴിലാളികൾക്കൊപ്പം തന്നെ കർഷക സംഘടനകളുടെ പിന്തുണയോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഗ്രാമീണ ബന്ധും ആചരിക്കുന്നുണ്ട്. ഗ്രാമീണ ബന്ദിന്റെ ഭാഗമായി ഉത്തർപ്രദേശിലെ ചില ഗ്രാമീണ മേഖലകളിൽ പലയിടങ്ങളിലും വാഹന ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ ശക്തമായ ഒരു വിചാര പ്രകടനം തന്നെയാണ് ഈ ഒരു പണിമുടക്കിലൂടെ പ്രതിഫലിക്കുന്നത്. ആനന്ദ്, വ്യക്തമാണ്. ശരത് കെ ശശിയാണ് ദില്ലിയിൽ നിന്നുള്ള പൊതുചിത്രം നൽകിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ തത്സമയം ചേരുന്നുണ്ട്. റിനു, എന്താണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ പൊതുസമ്മേളനം ഈ ഘട്ടത്തിൽ അവസാനിച്ചോ? വിശദാംശം. തിരുവനന്തപുരത്ത് ഇപ്പോൾ സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രകടനത്തിന് ശേഷം സമാപന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മോദി സർക്കാരിന്റെ തൊഴിലാളി ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് 10 ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പണിമുടക്ക് പൂർണ്ണം. 20 കോടിയിലേറെ തൊഴിലാളികളാണ് പണിമുടക്കിന്റെ ഭാഗമാകുന്നത്. കേരളത്തിലും പണിമുടക്ക് പൂർണ്ണമാണ്. മലബാറും കൊച്ചിയും തെക്കൻ ജില്ലകളിലും അടക്കം ബഹുഭൂരിപക്ഷം തൊഴിലാളികളും പണിമുടക്കിനോട് അനുഭാവം പുലർത്തി വിവിധ ട്രേഡ് യൂണിയനുകളുമായി ബന്ധപ്പെട്ട് പ്രകടനം നടത്തുകയും സമ്മേളിക്കുകയും ചെയ്യുകയാണ് ഈ ഘട്ടത്തിൽ തിരുവനന്തപുരത്ത്. റിനു ശ്രീധർ, സംയുക്ത ട്രേഡ് യൂണിയന്റെ പ്രകടനത്തിന് ശേഷമുള്ള പൊതുസമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എന്താണ് വിശദാംശങ്ങൾ? എല്ലാ ട്രേഡ് യൂണിയനുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് തൊഴിലാളികൾ പങ്കെടുക്കുന്നുണ്ടോ? നമുക്കറിയാവുന്നതുപോലെ BMS പ്രത്യക്ഷത്തിൽ ഈ പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട്. പക്ഷെ BMS അനുകൂല തൊഴിലാളികളും ഈ പ്രകടനത്തോടൊപ്പം ഉണ്ട് എന്നാണ് സൂചനകൾ വരുന്നത്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ആനന്ദ, 12 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രധാനമായും 10 ട്രേഡ് യൂണിയനുകളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പ്രത്യക്ഷത്തിൽ കേന്ദ്രം ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് തന്നെ BMSന്റെ സംഘടന മാത്രം ഇല്ല എന്നുള്ളതാണ്. എങ്കിൽ BMS സംഘടനയിലെ അനുഭാവം പ്രകടിപ്പിക്കുന്നവരൊക്കെ തന്നെ ഈ പ്രതിഷേധ സൂചകമായിട്ടുള്ള പണിമുടക്കുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധ പ്രകടനമായിട്ടാണ് തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപം വിഭാഗത്തിൽ നിന്ന് ആരംഭിച്ച് സെക്രട്ടേറിയറ്റ് നടക്കല്ലേ ഈ മാർച്ച് ഉദ്ഘാടന വേദിയിലേക്ക് എത്തിച്ചേർന്നത്. ഇപ്പോൾ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. ഈ മാർച്ച് ഇവിടെ എത്തിയപ്പോഴേക്കും ഈ ഇത് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ CITയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ആനത്തലവട്ട മാനന്തനാണ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത്. എന്തായാലും തിരുവനന്തപുരം ജില്ല പൊതുവെ പണിമുടക്കിനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്, രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ അർദ്ധരാത്രി 12 മണിയോട് കൂടിയാണ് വലിയൊരു പ്രകടനത്തോടു കൂടിയാണ് തിരുവനന്തപുരത്ത് ദേശീയ പണിമുടക്ക് ആരംഭിച്ചത്. അതിനുശേഷം അക്രമ സംഭവങ്ങളോ മറ്റ് പ്രകോപനപരമായിട്ടുള്ള ഒരു ഇടപെടലുകളോ ഒന്നും തന്നെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലെ അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധം കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഏകദേശം മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും വലിയ ഒരു പ്രതിഷേധമായി ഇവിടെ എത്തിയ പ്രതിനിധികളെല്ലാം തന്നെ ഇവിടെയുണ്ട്. 2 ദിവസമാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 2 ദിവസവും ഈ ഇവിടെ എത്തുന്ന പ്രതിഷേധാംഗങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. എന്തായാലും തെക്കൻ കേരളം മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ കൊല്ലത്തും പത്തനംതിട്ടയിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഏറ്റെടുക്കൽ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണിമുടക്കിനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള സർക്കാർ ഓഫീസുകളിലൊക്കെ തന്നെ ഹാജർനില ഏറ്റവും താഴ്ന്ന ഘട്ടത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത്. ഓട്ടോ ടാക്സി ഒക്കെ തന്നെ പണിമുടക്കുന്ന ഒരു സാഹചര്യം. KSRTC പമ്പ സർവീസ് ഒഴികെ ഒന്നും തന്നെ തിരുവനന്തപുരത്ത് നിന്ന് തെക്കൻ കേരളത്തിൽ ഒന്നും തന്നെ ഓടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ തിരുവനന്തപുരത്ത് RCCയിലൊക്കെ തന്നെ മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ എത്തുന്നവർക്ക് അവിടേക്ക് പോകാൻ വേണ്ടി പോലീസും വിവിധ സന്നദ്ധ സംഘടനകളും എല്ലാം തന്നെ അവർക്ക് സൗകര്യമൊരുക്കി വാഹന സൗകര്യം ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ഒരു കടകൾ പോലും തുറന്നാൽ തിരിച്ച് അടപ്പിക്കില്ല എന്നുള്ള ഒരു നിർബന്ധം സംഘടനകൾ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് വളരെയധികം ജോലി കുറഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പോലീസിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ, അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ ഇവിടെ ക്രമസമാധാനപരമായിട്ടുള്ള ഒരു പാലനം തന്നെയാണ് ട്രേഡ് യൂണിയൻ അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും തിരുവനന്തപുരവും തെക്കൻ കേരളവും പരിശോധിക്കുകയാണെങ്കിൽ കടകമ്പോളങ്ങളെല്ലാം അടച്ച് ഓട്ടോ ടാക്സികളൊന്നും തന്നെ നിരത്തിലിറങ്ങാതെ സമാധാനപരമായി ഈ പണിമുടക്കിനെ ദേശീയ തലത്തിലേക്ക് ശ്രദ്ധയാകർഷിക്കുന്ന വിധം ിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ആനന്ദ വ്യക്തമാണ്. റെനു ശ്രീധരാണ് തലസ്ഥാന ജില്ലയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. സംയുക്ത ട്രേഡ് യൂണിയന്റെ പ്രകടനത്തിന് ശേഷമുള്ള പൊതുസമ്മേളനം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. റെനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്. മോദി സർക്കാരിനെതിരായ തൊഴിലാളികളുടെ സമരം ചരിത്ര സംഭവമെന്ന് CITU ദേശീയ വൈസ് പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ. ഇത്രയധികം തൊഴിലാളികൾ പങ്കെടുത്ത സമരം റെക്കോർഡാണെന്നും ആനത്തലവട്ടം പ്രതികരിച്ചു. സംസ്ഥാനത്തിലുള്ള മറ്റ് പ്രാദേശിക സംഘടനകളും എല്ലാം യോജിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും ഏതാണ്ട് 20 കോടിയിൽ പരം വരുന്ന തൊഴിലാളികളുടെ പണിമുടക്കം അത് പക്ഷേ ലോക റെക്കോർഡായിരിക്കും. ലോകത്തിന്റെ ഭൂപടത്തിൽ ഇന്ന് ഇന്ത്യ ഈ പണിമുടക്കങ്ങളിലൂടെ മോഡി ഗവൺമെന്റിന്റെ കപട വാഗ്ദാനങ്ങളുടെ പൊള്ളത്തരം തൊലി ഉരിച്ച് പൊളിച്ചു കാണിക്കുന്ന, തൊഴിലാളികളെ ഏകാധിപതിക്ക് അടിച്ചമർത്തി ഭരിക്കാൻ സാധിക്കില്ല എന്ന് വിളംബരം ചെയ്യുന്ന ഒരു ദിനമായി ജാനുവരി 8, 9 തീയതിയിൽ മാറാൻ പോകുകയാണ്. മലബാറിൽ പണിമുടക്ക് പൂർണ്ണം. KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നില്ല. സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ കോഴിക്കോട്, കണ്ണൂർ, പരപ്പനങ്ങാടി, പാലക്കാട് എന്നിവിടങ്ങളിൽ ട്രെയിൻ തടഞ്ഞു. പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മിഠായി തെരുവിൽ കടകൾ തുറന്നിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് AK ലതീഷ് തയ്യാറാക്കിയ മലബാറിന്റെ ഒരു പൊതുചിത്രം കാണാം. മലബാറിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ദേശീയ പണിമുടക്ക് സമാധാനപരമായി പുരോഗമിക്കുകയാണ്. പണിമുടക്കിയ തൊഴിലാളികളും അധ്യാപകരും ജീവനക്കാരും വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും അതേപോലെ തന്നെ പ്രതിഷേധ യോഗങ്ങളും ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ട്രെയിനുകൾ തടയുന്ന സാഹചര്യവും ഉണ്ടായി. കോഴിക്കോട് ചെന്നൈ മെയിലും അതേപോലെ തന്നെ തിരൂരിൽ പരശുരാമും പരപ്പനങ്ങാടിയിൽ കണ്ണൂർ ഇൻ്റർസിറ്റിയും തടഞ്ഞിട്ടു. അതേപോലെ തന്നെ പാലക്കാട്ടും കണ്ണൂരും ട്രെയിൻ തടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അരമണിക്കൂറെങ്കിലും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ ഈ പ്രതിഷേധം അറിയിക്കുക എന്നതാണ് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ട്രെയിൻ തടയുക എന്ന ഒരു പ്രവർത്തനത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രെയിൻ തടസ്സപ്പെടുത്തിയ സംയുക്ത ട്രേഡ് യൂണിയൻ തൊഴിലാളികളെയും നേതാക്കളെയും പ്രവർത്തകരെയും എല്ലാം പോലീസ് അറസ്റ്റ് ചെയ്യുന്ന നിലയാണുള്ളത്. എന്തായാലും വളരെ സമാധാനപരമായാണ് പണിമുടക്ക് പുരോഗമിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ പണിമുടക്ക് പൂർണ്ണമാണ്. KSRTC ഉൾപ്പെടെ വാഹനങ്ങളൊന്നും തന്നെ നിരത്തിലിറങ്ങിയിട്ടില്ല. വളരെ കുറച്ച് സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് അവിടെ നിരത്തിലിറങ്ങിയത്. കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ കണ്ണൂരിൽ 166 കേന്ദ്രങ്ങളിലാണ് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളും അതേപോലെ തന്നെ യോഗങ്ങളും ധർണ അടക്കമുള്ള സമരപരിപാടികളുമായി പണിമുടക്കിയ തൊഴിലാളികൾ മുന്നോട്ട് പോകുന്നത്. കോഴിക്കോട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരമാണ് ഇന്നും നാളെയുമായി നടക്കുന്നത്. കോഴിക്കോട് ലിങ്ക് റോഡിൽ നടന്ന സത്യാഗ്രഹ സമരം CITU ദേശീയ സെക്രട്ടറി T. നന്ദകുമാറാണ് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൽ പണിമുടക്ക് പൂർണ്ണ വിജയമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കേന്ദ്ര ഗവൺമെന്റ് നയത്തിന്റെ പോരാട്ടത്തിന്റെ ഭാഗമായി റെയിൽ മേഖലയ്ക്കകത്തുള്ള പിക്കറ്റിംഗ് നടന്നിട്ടുണ്ട് കേരളത്തിന്റെ ഭാഗം. അത് പ്രതിഷേധ നിലയ്ക്കാണ്. അതുകൊണ്ട് വലിയ തോതിലേക്കുള്ളതാണ്. BMS ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ BMSയിലെ തൊഴിലാളികളും ഈ പണിമുടക്കിലാണ് ചേർന്നിട്ടുണ്ട്. ഒരു എതിർപ്പ് തൊഴിൽ മേഖലയ്ക്കകത്തും തൊഴിലാളി സംഘടനകൾക്കകത്തും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഒരു വൻ വിജയമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. മലപ്പുറത്ത് പരപ്പനങ്ങാടിയും അതേപോലെ തന്നെ തിരൂരിലുമാണ് ട്രെയിൻ തടഞ്ഞത്. KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകൾ സ്വകാര്യ ബസ്സുകളും അവിടെയും സർവീസ് നടത്തുന്നില്ല. വളരെ കുറച്ച് സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. എന്നാൽ മലപ്പുറത്ത് ഹ്രസ്വദൂര റൂട്ടിൽ ചില സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നതായി വിവരമുണ്ട്. പാലക്കാട് ട്രെയിൻ തടയുന്ന നിലയുണ്ടായി. ഒപ്പം കഞ്ചിക്കോട് വ്യവസായ മേഖല പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. തോട്ടം മേഖല പാലക്കാട്ടെയും അതേപോലെ തന്നെ വയനാട്ടിലെയും തോട്ടം മേഖല പണിമുടക്കിൽ പൂർണ്ണമായും സ്തംഭിച്ചു. ഇങ്ങനെ മലബാറിലെ 6 ജില്ലകളിലും പണിമുടക്ക് പൂർണ്ണമാണ്. കോഴിക്കോട് നഗരത്തിൽ മിഠായി തെരുവ് കേന്ദ്രീകരിച്ചുകൊണ്ട് കുറച്ച് കടകൾ തുറക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കടകൾ വ്യാപകമായി തന്നെ തുറക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും വളരെ കുറച്ച് കടകൾ മാത്രമാണ് മിഠായി തെരുവ് കേന്ദ്രീകരിച്ചുകൊണ്ട് തുറന്നിരിക്കുന്നത്. ഹർത്താൽ വിരുദ്ധ സമിതിയുടെ പ്രവർത്തനവും മിഠായി തെരുവ് കേന്ദ്രീകരിച്ച് സജീവമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള പ്രതിഷേധമായിട്ടല്ല, മറിച്ച് അടിക്കടി ഉണ്ടാകുന്ന ഹർത്താലുകൾക്കെതിരെയുള്ള ഒരു പ്രതിരോധം എന്നുള്ള നിലയിലാണ് ഇന്ന് കടകൾ തുറക്കുന്നതെന്ന് വ്യാപാരികൾ പറയുകയുണ്ടായി. ഒരു ദിവസം കട നിങ്ങൾ അടിച്ചിട്ടാന്ന് പറഞ്ഞാൽ വളരെ നഷ്ടപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് കട തുറന്ന് കുത്തിരിക്കാന്നുള്ളതാണ്. അത് ഇന്ന് 100% കടകൾ തുറന്നിട്ടില്ലെങ്കിൽ പോലും ഞങ്ങളെടുത്ത നടപടികളുമായിട്ട് 2019 ഞങ്ങൾ മുഴുവൻ ഏത് പാർട്ടി ഹർത്താൽ പ്രഖ്യാപിച്ചാലും കട കമ്പോളങ്ങൾ തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വളരെ സമാധാനപരമായാണ് പണിമുടക്ക് പുരോഗമിക്കുന്നത്. സർക്കാർ ജീവനക്കാരും അതേപോലെ തന്നെ അധ്യാപകരും പണിമുടക്കിയതോടെ ഈ മേഖല പൂർണ്ണമായും തടസ്സപ്പെടുന്ന അല്ലെങ്കിൽ സ്തംഭിക്കുന്ന നിലയാണുള്ളത്. ബാങ്കിങ്, ഇൻഷുറൻസ്, BSNL അടക്കമുള്ള മേഖലയിലെ ജീവനക്കാരും മഹാഭൂരിപക്ഷം ജീവനക്കാരും പണിമുടക്കിൽ പങ്കാളികളായിട്ടുണ്ട്. BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകളാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തതെങ്കിലും BMS യൂണിയനിൽപ്പെട്ട തൊഴിലാളികളും ഈ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന നിലയാണുള്ളതെന്നാണ് മറ്റ് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ പറയുന്നത്. കൊച്ചിയിൽ നിന്ന് മധ്യകേരളത്തിന്റെ വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് കൂടി ചേരുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ ജനദ്രോഹപരമായ ഭരണത്തിനെതിരെ തൊഴിലാളികൾ സംഘടിക്കുന്ന ഒരു ദ്വിദിന പണിമുടക്ക് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഏകദേശം പൂർണ്ണമായിരിക്കുന്നു. അനുബന്ധമായി സംഘടിപ്പിച്ചിട്ടുള്ള പൊതുസമ്മേളനങ്ങളാണ് ജില്ലയിൽ അങ്ങോളം ഇങ്ങോളമായി നടന്നുകൊണ്ടിരിക്കുന്നത്. മെട്രോ നഗരത്തിലെ വ്യവസായങ്ങളെല്ലാം തന്നെ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ രീതിയിൽ തൊഴിലാളികൾ പണിമുടക്കിൽ പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പൊതുഗതാഗത രംഗവും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ മേഖലകളിലെല്ലാം തന്നെ തൊഴിലാളികൾ പണിമുടക്കിയിരിക്കുന്നു. ഓട്ടോ ടാക്സി തൊഴിലാളികളും അതുപോലെ KSRTC തൊഴിലാളികൾ അതുപോലെ കപ്പൽശാല, എണ്ണ ശുദ്ധീകരണശാല തുടങ്ങിയ വ്യവസായങ്ങളിലെ തൊഴിലാളികൾ അങ്ങനെ സർവ്വ മേഖലകളിൽ നിന്നുള്ള തൊഴിലാളികളും എറണാകുളം ജില്ലയിൽ പണിമുടക്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ മധ്യ കേരളത്തിൽ പണിമുടക്ക് പൂർണ്ണമാണ്. എന്നാൽ യാതൊരു തരത്തിലുള്ള ബലപ്രയോഗങ്ങളോ വാഹനം തടയലുകളോ ഒന്നും സംഭവിക്കുന്നില്ല. ധാരാളം സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലുണ്ട്. അവയൊന്നും തന്നെ തടയുന്നില്ല. യാതൊരു തരത്തിലുള്ള കടകമ്പോളങ്ങൾ അടപ്പിക്കുന്നില്ല. ചില കടകൾ തുറന്നു വരുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ ഒരു പൊതുയോഗങ്ങളിൽ ഉൾപ്പെടെ നിരവധി പൊതുയോഗങ്ങളാണ് ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് ജില്ലകളിലെ അവസ്ഥ പരിഗണിക്കുകയാണെങ്കിൽ തോട്ടമേഖലയെ ആശ്രയിക്കുന്ന ഇടുക്കി ജില്ലയിലും പണിമുടക്ക് പൂർണ്ണമാണ്. തോട്ടമേഖലകളിൽ തൊഴിലാളികൾ കൂട്ടമായി പണിമുടക്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സംഘടിതരായും അസംഘടിതരായും നിരവധി പേർ ഈ ഒരു തോട്ടമേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം പണിമുടക്കിലേക്ക് കടന്നു. എന്തായാലും വലിയ രീതിയിൽ അക്ഷരനഗരിയായ കോട്ടയത്തും പണിമുടക്ക് പൂർണ്ണമാണ്. പരമ്പരാഗത വ്യവസായങ്ങളെ ആശ്രയിക്കുന്ന ആലപ്പുഴ ജില്ലയിലും പണിമുടക്ക് പൂർണ്ണമാണ്. എന്നാൽ ടൂറിസം മേഖലയെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂരിലും പണിമുടക്ക് പൂർണ്ണമാണ്. എന്തായാലും മധ്യകേരളത്തിൽ പണിമുടക്ക് ആദ്യ ദിനത്തിന്റെ 12 മണിക്കൂർ പിന്നിടുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തത്തോടു കൂടി പണിമുടക്ക് പൂർണ്ണമായാണ് മധ്യകേരളം ഹർത്താലിനെ സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ പണിമുടക്ക് പൊതുവെ പൂർണ്ണം എന്നാണ് വിവിധ റീജിയനുകളിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ പറയുന്നത്. ഒരിടവേള. പണിമുടക്കം സമരകലയുടെ തുടിമുഴക്കം ദുരിതമർദ്ദിത ജനകമുദ്രത്തിരയിലക്കം നാടുണർത്തുന്നു. അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ കേസിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. അലോക് വർമ്മയെ മാറ്റിയ നടപടി സുപ്രീംകോടതി റദ്ദാക്കി. അലോക് വർമ്മയെ വീണ്ടും CBI മേധാവിയാക്കി നിയമിക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. അതേസമയം വർമ്മയ്ക്ക് നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ആകില്ല. വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര നിയമന സമിതിക്ക് പരിശോധിക്കാമെന്നും കോടതി നിരീക്ഷിച്ചു. ഹരീഷ് നൽകും വിശദാംശങ്ങൾ. ഹരീഷ്, എന്തൊക്കെയാണ് കോടതി ഇക്കാര്യത്തിൽ വിലയിരുത്തിയത്? വിശദാംശങ്ങൾ. CBI കേസിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അലോക് വർമ്മയെ ഡയറക്ടർ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയ കേന്ദ്ര സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഇതോടെ മോദിക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് അലോക് വർമ്മ വീണ്ടും CBI തലപ്പത്തേക്ക് എത്തുകയാണ്. അലോക് വർമ്മയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ ഉന്നതതല സമിതി പരിഗണിക്കണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ജൂലൈ മാസം മുതൽ CBI തലപ്പത്ത് പ്രശ്നമുണ്ടായിട്ടും ഒക്ടോബർ 23 അർദ്ധരാത്രിയിൽ അസാധാരണ നടപടിയിലൂടെ അലോക് വർമ്മയെ മാറ്റി നിർത്തിയ നടപടിയാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3 അംഗ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അവധിയായതിനാൽ ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗൾ 12ാം കോടതി വെച്ചാണ് വിധി പ്രസ്താവന നടത്തിയത്. ജസ്റ്റിസ് കെ എം ജോസഫും ബെഞ്ചിലുണ്ടായിരുന്നു. ഈ പറയുന്ന 3 പേർ, ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗൾ, അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, കെ എം ജോസഫ് എന്നിവരുടെ 3 അംഗ ബെഞ്ചായിരുന്നു വാദം കേട്ടതും. അത് 2 പേർ തന്നെ ഇന്നുണ്ടായി. പക്ഷേ ചീഫ് ജസ്റ്റിസ് എഴുതിയ വിധി പ്രസ്താവം സഞ്ജയ് കിഷൻ വായിക്കുകയായിരുന്നു. CBI ഡയറക്ടറെ മാറ്റണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷനുള്ള 3 അംഗ ഉന്നതതല സമിതിയുടെ അനുമതി വേണമെന്ന വാദം സുപ്രീം കോടതി അംഗീകരിച്ചു. പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നതതല സമിതിയുമായി ആലോചിക്കാതെ എന്തടിസ്ഥാനത്തിലാണ് അലോക് വർമ്മയെ മാറ്റിയെന്ന ചോദ്യത്തിന് കേന്ദ്രത്തിന് കോടതിയുടെ മുന്നിൽ മറുപടി ഉണ്ടായിരുന്നില്ല. അറ്റോർണി ജനറൽ കെ വേണുഗോപാലായിരുന്നു കേന്ദ്രത്തിന് വേണ്ടി വാദത്തിനിടെ ഹാജരായത്. പക്ഷേ ആ സമയത്ത് തന്നെ ഈ ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ച സമയത്ത് പലപ്പോഴും സാഹചര്യം കേന്ദ്രത്തിനും ഉണ്ടായിരുന്നു. കാരണം ഇത് ശരിയായ നടപടിയിലൂടെ അല്ല ഇങ്ങനെ തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. കാരണം ഒരു രാത്രിയോട് കൂടി തന്നെ പെട്ടെന്നൊരു ദിവസം മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കാരണം അത് പ്രധാനമായി തന്നെ റഫാൽ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റഫാൽ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കോടതി ക്ലീൻ ചിറ്റ് നൽകിയും ഈ വിഷയത്തിൽ ഇതിന് മുന്നോടി കൂടി തന്നെ CBI കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആലോചിച്ചിരുന്നുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് നേതൃത്വം നൽകിയത് അലോക് വർമ്മയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ റാഫേൽ കേസ് CBI കേസ് രജിസ്റ്റർ രാഷ്ട്രീയപരമായി തന്നെ വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടാവുന്നതിന്റെ പശ്ചാത്തലത്തിലായത് പെട്ടെന്ന് ഇയാളെ മാറ്റിയത്, ഉടനെ തന്നെ ഒരു ചർച്ചകളും ചേരാതെ ഉന്നതതല സമിതി യോഗം ചേരാതെ മാറ്റിയതെന്ന് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ആരോപിച്ചിരുന്നു. എന്തായാലും ഈ മാസം 31-നാണ് അലോക് വർമ്മയുടെ ഔദ്യോഗിക കാലാവധി പൂർത്തിയാകുന്നത്. അലോക് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങളിൽ CBC അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ച കൂടി ഉന്നതതല സമിതി യോഗം ചേർന്ന് പരിഗണിക്കണമെന്ന് കോടതി എന്തായാലും ഉത്തരവിട്ടുണ്ട്. ഏതായാലും ഈ കാലയളവിൽ അലോക് വർമ്മ നയപരമായ തീരുമാനമെടുക്കരുതെന്ന് കോടതി വിധി എഴുതിയിട്ടുണ്ട്. എം നാഗേശ്വർ റാവുവിനെ താൽക്കാലിക ഡയറക്ടറെ നിയമിച്ച ഉത്തരവും കോടതി റദ്ദാക്കിയിരിക്കുന്നു. നിയമനവും നീക്കം ചെയ്യൽ ഉന്നതാധികാര സമിതിയുടെ കീഴിൽ വരുമെന്നും സുപ്രീം കോടതി വിധി നടപ്പിലാക്കുമെന്നും കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ കീഴ്വഴക്കങ്ങൾ തെറ്റിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഈ കേസിൽ CBI എന്ന ഭരണ സ്ഥാപനത്തിൽ കൈകടത്തിയ മോദി രാജിവെക്കണമെന്ന് CPI ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആനന്ദ്. ഹരീഷാണ് ദില്ലിയിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. തൊഴിലാളി സംഘടനാ ഭേദഗതി ബില്ലിനെ അവതരണ വേളയിൽ തന്നെ എതിർത്ത് CPIM MP മാർ ഡോക്ടർ സമ്പത്തും MP രാജേഷുമാണ് ചട്ടം 72 പ്രകാരം ബില്ലിനെ എതിർത്തത്. ബിൽ ഭരണഘടനാ വിരുദ്ധവും തൊഴിലാളി സംഘടനാ ബില്ലിലെ 172, 173, 174, 175 വകുപ്പുകളുടെ ലംഘനവുമാണെന്ന് MP മാർ ചൂണ്ടിക്കാട്ടി. I would like to oppose this bill. Yes. Because Madam Speaker, one, this is unconstitutional. Okay. This is unconstitutional. Honorable Minister will also accept my view, because why I say this is unconstitutional is This is against the spirit of Article 19(1)(c) that is enshrined in the Part 3 of the Constitution of India. And again, Madam Speaker, this bill which has been circulated, it is against Article 23 and 24, which is enshrined in the Part 4 of this holy book, the Constitution of India. Idavela. മറ്റൊരു വാർത്തയിലേക്ക് കൂടി ശബരിമല ദർശനത്തിനെത്തിയ ട്രാൻസ്ജെൻഡേഴ്സിന് നേരെ RSSന്റെ ലൈംഗിക അധിക്ഷേപം. ചെന്നൈ തലക്കുളം സ്വദേശി അജിതയ്ക്കാണ് അധിക്ഷേപം നേരിടേണ്ടി വന്നത്. ട്രാൻസ്ജെൻഡർ ആണെന്നതിന് എന്താണ് തെളിവ് എന്നാണ് RSSകാർ അജിതയോട് ചോദിച്ചത്. തെളിവായി വസ്ത്രം മാറ്റി കാണിക്കുകയേ നിവൃത്തിയുള്ളൂ എന്നായിരുന്നു നിസ്സഹായയായ അജിതയുടെ മറുപടി. ഈ പ്രതിഷേധത്തിന്റെ RSSന്റെ ചോദ്യം ചെയ്യലിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണാം. അമ്മക്ക് 49 ആയിട്ട് വയസ്സാണ് മൂരട്ടിയായി. அவங்க மயன் ஆண் பிள்ளை ஆயிட்டு பெண் பிள்ளை அல்ல. ഇനി ആട് കിടക്കട തൂക്കേണ്ടതാണ് നിൽക്കണം. നിങ്ങൾ എന്താണ് നോക്കണത്? പ്രൂഫ് കേട്ടില്ലെങ്കിൽ ഞാൻ തൂക്കേണ്ടതാണ് നിൽക്കണം. നിങ്ങൾ എന്താണ് നോക്കണം? ഐഡിയ എല്ലാം പോലീസ് പെർഫോമൻസ് കറക്റ്റായിട്ട് കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പോലീസിന് കൊടുക്കാമോ ഒന്നും കൊടുക്കുമ്പോൾ ഞാൻ വരല്ല. എല്ലാം റൂൾസ് പടി സാരിയിലെ വന്ന് ഇറങ്ങുന്നതാണോ? ഇപ്പൊ സാരിയെ മാറ്റുന്നുണ്ട്. അയ്യപ്പൂടെ സേവകന് വേണ്ടി സാരിയെ മാറ്റുന്നുണ്ട്. எல்லாம் வீடியோ கவரேஜ் போட்டோஸ் எல்லாரும் சொல்லி நோண்டு பாருங்க. போய் எல்லாரும் போட்டோ எடுத்தாங்க. எங்கேயும் எடுத்தாங்க. எந்த போட்டோ நான் நிக்கல எடுத்துக்கிடுறேன். இருமடி கட்டுறோம்ல, இங்கதான் கட்டணும். இருமடி இங்கதான் எடுத்துட்டாங்க. இன்னைக்கு நேரத்துல நான் வரலாம். 13 ஆண்டுகள் அந்த பகவான் நான் சேவிச்சுட்டு இருக்கேன். நான் வர்றதோட 13ஆவது ஆண்டாக்கும். நேற்று இன்னைக்கு நான் வந்தனால் சரி ஐயம்பெருமான ஐயப்பன் சேவிக்கணும். ஞான் அறியதா ஞான் 13 ஆண்டுகள் இப்படி வளர்ந்து போட்டோ இந்த மாதிரி போட்டோ செல்லில் எடுத்து அயலக்காடு எடுத்துட்டு வரல. இந்த அம்மையோட அயலக்காடு நீங்களும் கூட வரண்ணா. சாரு அம்மாக்கு 49 ആയിട്ട്. രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, ശരിക്കും പറഞ്ഞാൽ അപമാനകരമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇതുപോലെ ഒരു ചോദ്യം ചെയ്യലുണ്ടാകുന്നത്. പോലീസ് അധികാരികൾ ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? സംഘപരിവാർ മനസ്സോടുകൂടി തന്നെയാണ് ഈ ചോദ്യം ചെയ്യലെന്ന ദൃശ്യങ്ങളും വാക്കുകളും നന്നായി മനസ്സിലാകുന്നുമുണ്ട്. രാജ്കുമാർ, നമുക്ക് ഒരുപക്ഷെ ഈ മകരവിളക്ക് ഉത്സവം ആരംഭിച്ച ശേഷം ഏറ്റവും ദയനീയമായ ഒരു കാഴ്ചയാണ് ഇന്ന് സംഭവിച്ചത്. രാവിലെ 8:30-നാണ് ഈ ചെന്നൈ തലക്കുളം സ്വദേശിനിയായിട്ടുള്ള അജിത, 26 വയസ്സുണ്ട്, അവർ ട്രാൻസ്ജെൻഡറാണ്. അമ്മയും മറ്റ് ബന്ധുക്കളുമൊപ്പമാണ് അവർ എത്തിയത്. അവർ പോകുന്നതിനിടെ പമ്പയിൽ വെച്ച് ആദ്യം ഇവരെ ഒന്ന് തടഞ്ഞു. പിന്നീട് പോലീസ് എത്തി ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. പിന്നീട് ഇവരുടെ കാതിൽ കമ്മൽ ഉണ്ടായിരുന്നു, ആ കമ്മൽ അവർക്ക് മാറ്റേണ്ടി വന്നു. ശരീരത്തിൽ ഒരു ഷോൾ ഉണ്ടായിരുന്നു, അതും മാറ്റേണ്ടി വന്നു. സ്ത്രീ എന്ന് തോന്നിപ്പിക്കുന്ന എല്ലാം ഇതും മാറ്റിയത് ശേഷം മാത്രമാണ് ഇവർ പോയത്. പിന്നീടാണ് ഇവർക്ക് മല ചവിട്ടാനായത്. അതിനു മുമ്പുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടത് മുഴുവനും. ഒരു ദയനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്തിന് താൻ ഈ ഭൂമിയിൽ ജനിച്ചു എന്ന് തോന്നത്തക്കവണ്ണം ആ ഒരു ട്രാൻസ്ജെൻഡറായി പിറന്നതിൻ്റെ ഏറ്റവും സങ്കടകരമായ ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് തമിഴ്നാട് സ്വദേശിനിയായ അജിത കടന്നുപോയത്. അവർക്ക് മുന്നിൽ ഇവരെ തടയുകയും ലൈംഗിക അധിക്ഷേപം തന്നെയാണ് ഉണ്ടായത്. നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആണ് അല്ലെങ്കിൽ താൻ പുരുഷനാണെന്നും ഒക്കെ അവർ പറഞ്ഞ് എങ്ങനെയെങ്കിലും ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിന് എന്താണ് പ്രൂഫ് എന്നാണ്, ഇതിൽ തെളിവെന്താണെന്നാണ് സംഘപരിവാർ തടഞ്ഞ പ്രവർത്തകർ ചോദിച്ചത്. അതിന് മറുപടിയായി വളരെ വിഷമത്തോടുകൂടി എൻ്റെ വസ്ത്രം മാറ്റി കാണിക്കുക മാത്രമേ ഇനി നിവർത്തിയുള്ളൂ എന്നവർ അക്ഷരാർത്ഥം അത് പറഞ്ഞു വെച്ചു. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇതിന് ചില പോലീസുകാർ സാക്ഷികളുമായിരുന്നു. എന്തായാലും ഇവർക്കെതിരെ കേസെടുക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇത് 144 നിരോധനാജ്ഞ നിലനിൽക്കുന്ന സ്ഥലം കൂടിയാണ്. ഇത്തരം ഗതികെട്ട സാഹചര്യങ്ങളിൽ രാജ്കുമാർ സൂചിപ്പിക്കുന്നത് പോലെ അവിടെ പോലീസിന്റെ ഏതെങ്കിലും ചില പോലീസ് ഉദ്യോഗസ്ഥരുടെയെങ്കിലും സാന്നിധ്യം നിശബ്ദമായി ഉണ്ടായിരുന്നെങ്കിൽ കുറ്റകരമായ അനാസ്ഥയല്ലേ അവരുടെ ഭാഗത്തുനിന്ന് ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്നത്? തീർച്ചയായും നമുക്ക് ഇതുപോലെ ഇവർ പോകുമ്പോൾ ഇവർക്ക് ഒന്നാമത് അവർക്ക് അവരുടെ ഒരു സ്വാതന്ത്ര്യം, അവർക്ക് ഏത് വസ്ത്രവും ധരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. സുപ്രീം കോടതി പോലും അവർക്ക് അനുകൂലമായ വിധികൾ നിരവധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് മാത്രമല്ല, ശബരിമല തന്ത്രിയും പന്തളം കൊട്ടാര പ്രതിനിധി ഉൾപ്പെടെയുള്ളവർ ട്രാൻസ്ജെൻഡേഴ്സിന് ശബരിമലയിൽ പ്രവേശനത്തിന് യാതൊരു തടസ്സവും ഇല്ല എന്ന് അറിയിച്ചിരുന്നതാണ്. എന്നിട്ടും ഇവരെ എന്തിന് തടഞ്ഞു എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഒരു ചോദ്യം. അവർക്ക് അവരുടെ കാതിലുണ്ടായിരുന്ന കമ്മൽ അത് അഴിക്കേണ്ടി വന്നു. അവരുടെ മാറു മറയ്ക്കും വിധം അവർക്ക് ഒരു ഷാൾ ഉണ്ടായിരുന്നു, അതും അവർക്ക് മാറ്റേണ്ടി വന്നു. സ്ത്രീ എന്ന് തോന്നിപ്പിക്കുന്നത് എല്ലാം മാറ്റണമെന്നുള്ളതായിരുന്നു ഒരു നിർദ്ദേശം. ആ നിർദ്ദേശം അനുസരിച്ച ശേഷം മാത്രമാണ് അവർക്ക് മുകളിലേക്ക് കടക്കാനായത്. കാരണം പല സ്ഥലങ്ങളിലും സംഘപരിവാർ പ്രവർത്തകർ ഈ കൂട്ടം കൂടുകയും ഇവരെ തടയാനായിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ മൊബൈൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് മനസ്സിലാക്കി പോലീസ് ഇവർക്ക് സംരക്ഷണം കൊടുക്കാനും തയ്യാറായതാണ്. ആദ്യം പോലീസ് തന്നെയാണ് സംരക്ഷിച്ച് ഇവരെ തിരികെ സുരക്ഷിതമായി മാറ്റുകയും ഈ വസ്ത്രം ഉൾപ്പെടെയുള്ള ഈ കമ്മൽ അഴിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം മാത്രമാണ് അവർക്ക് ശബരിമലയിലേക്ക് മല ചവിട്ടാനായത്. ഇപ്പൊ അവരവിടെ ദർശനം. ശരി രാജ്കുമാർ, ഏതായാലും വ്യക്തമാണ്. പമ്പയിൽ നിന്ന് രാജ്കുമാറാണ് ഈ അപമാനകരമായ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രാൻസ്ജെൻഡറായ അജിതയെ തടഞ്ഞു നിർത്തി അവരോട് മുഴുവൻ രേഖകളും കാണിക്കാൻ, അവർ ട്രാൻസ്ജെൻഡറാണ് എന്നതിനുള്ള തെളിവ് കാണിക്കാൻ വേണ്ടി സംഘപരിവാർ പ്രവർത്തകർ ആവശ്യപ്പെടുന്നതിന്റെ ഒരു ദൃശ്യവും കൂടിയാണ് നമ്മളിപ്പോൾ സമൂഹവുമായി പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്, കേരളത്തിലെ പ്രമുഖ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമായ KLM ആക്സിവയുടെ 20-ാം വാർഷിക ആഘോഷങ്ങൾ കൊച്ചിയിൽ ആരംഭിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് KLM ആക്സിവ ഫിൻവെസ്റ്റ് കേരളത്തിലെ മുൻനിര ധനകാര്യ സ്ഥാപനമായി മാറിയെന്ന് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് ഇസാഫ് ബാങ്ക് MD കെ പോൾ തോമസ് പറഞ്ഞു. 20 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ ഒട്ടേറെ ക്ഷേമ പദ്ധതികളാണ് KLM ആക്സിവ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രളയബാധിതർക്ക് 20 വീടുകൾ നിർമ്മിച്ചു നൽകാനും ക്യാൻസർ രോഗികൾക്കായി സേവ് ക്യാൻസർ കെയർ പദ്ധതി പ്രഖ്യാപിക്കാനും 20-ാം വാർഷികാഘോഷം വേദിയായി. കമ്പനിയുടെ ഓൾ ടൈം ഡയറക്ടർ ഷിബു തെക്കുംപുറം, കമ്പനി ചെയർമാൻ ഡോക്ടർ ജെ അലക്സാണ്ടർ, KLM ആക്സിവ ബ്രാൻഡ് അംബാസിഡർ മമത മോഹൻദാസ്, ബേബി മാത്യു സോമതീരം എന്നിവർ ചടങ്ങിൽ പങ്കാളിയായി.